അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. വൗ, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7, ശനിയാഴ്ച. ഇസ്രായേലിൽ ഹമാസിന്റെ അപ്രതീക്ഷിത റോക്കറ്റ് ആക്രമണം. റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ യന്ത്രത്തോക്കുകളുമായി ഇസ്രായേലിനുള്ളിൽ കടന്ന ഹമാസ് സായുധ സംഘം വെടിവയ്പ്പും നടത്തി. ആക്രമണത്തിൽ 6 പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ. നുഴഞ്ഞുകയറിയുള്ള ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേന യുദ്ധജാഗ്രത പുറപ്പെടുവിച്ചു. സുരക്ഷാ മന്ത്രിതല യോഗം വിളിച്ചു ചേർത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ന് പുലർച്ചെയാണ് ഓപ്പറേഷൻ അൽ അക്സാ സ്റ്റോം എന്ന പേരിൽ സൈനിക നീക്കം ആരംഭിച്ചതെന്നും ഇസ്രായേലിലേക്ക് 5000 റോക്കറ്റുകൾ തൊടുത്തുവിട്ടെന്നും ഹമാസിന്റെ സൈനിക വിഭാഗം നേതാവ് മുഹമ്മദ് ഡീഫ് പരസ്യപ്രസ്താവനയിൽ അറിയിച്ചു. ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള പോസ്റ്റർ യുദ്ധം മുറുകുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ബിജെപി രാവണനായി ചിത്രീകരിച്ചതിന് പിറകെ തുഗ്ലക് രാജവംശത്തിലെ രണ്ടാമത്തെ സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്ത് കോൺഗ്രസ് കേരളയുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റർ. ഈ പോസ്റ്റ് എക്സിൽ പങ്കുവച്ച ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മുഖ്താർ അബ്ബാസ് നഖ്വി കോൺഗ്രസിനെ അംഗീകരിക്കാതിരിക്കാനും നിരോധനം ഏർപ്പെടുത്താനും യോഗ്യമായ കേസ് എന്ന് കുറിച്ച് രംഗത്തെത്തി. ഇതിനിടെ രാഹുൽ ഗാന്ധിയെ രാവണനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ബിജെപിയുടെ പോസ്റ്ററിനെതിരെ രാജസ്ഥാൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജസ്വന്ത് ഗുർജാർ കോടതിയെ സമീപിച്ചു. കോൺഗ്രസിന് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടില്ലെന്നും ബിജെപിക്ക് കേരളത്തോട് പകയാണെന്നും കണ്ണൂരിൽ കുടുംബയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിലെ ഒരു വിഭാഗം എപ്പോഴും സംഘപരിവാറിനൊപ്പമാണെന്നും അദ്ദേഹം വിമർശിച്ചു. യുഡിഎഫ് സർക്കാരിന്റെ കാലത്തെ ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയതിന് പിന്നിൽ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും നടത്തിയ ഗൂഢാലോചനയും അഴിമതിയുമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വൈദ്യുതി മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അഴിമതിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട നിയമന കോഴ ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ആവർത്തിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇക്കാര്യം അന്വേഷിക്കണമെന്നും തട്ടിപ്പിന് അറസ്റ്റിലായവർക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നും ഭൂതകാല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരായ നിയമന കോഴ ആരോപണങ്ങൾക്ക് ആയുസ്സുണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിഞ്ഞു. സൂത്രധാരനെ കയ്യോടെ പിടികൂടി. ഗൂഢാലോചനയിൽ വ്യക്തികളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം കെട്ടിച്ചമയ്ക്കലുകൾ ഇനിയും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളയണ്ട. സ്വർണം കെ എസ് എഫിൽ ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ വിലക്കിലിങ്ങണക്കിലിങ്ങണല്ലോ. കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ. സിപിഎം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ പി ആർ അരവിന്ദാക്ഷന്റെ അമ്മയുടെ പെരിങ്ങണ്ടൂർ ബാങ്കിലെ അക്കൌണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത് പെരിങ്ങണ്ടൂർ ബാങ്ക് സെക്രട്ടറിയാണെന്ന വെളിപ്പെടുത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് തന്റെ അമ്മയുടെ അക്കൌണ്ടാണെന്ന് അരവിന്ദാക്ഷൻ സമ്മതിച്ചതായും ഇഡി കോടതിയിൽ പറഞ്ഞു. തെറ്റ് ചെയ്യുന്നത് ഏത് കൊലക്കൊമ്പനായാലും നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന് സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ. കരുവന്നൂർ കേസിൽ കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും എം കെ കണ്ണൻ കാര്യങ്ങൾ ഇഡിയെ ബോധ്യപ്പെടുത്തണമെന്നും അല്ലാതെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ജി സുധാകരനെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് പാർട്ടിക്കില്ലെന്ന് സജി ചെറിയാൻ. ജി സുധാകരനെ മുതിർന്ന നേതാവെന്ന പരിഗണന പാർട്ടി എല്ലാ കാലത്തും നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലപാടെന്ന് അറിയില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ മുളയിലെ നുള്ളിക്കളയണമായിരുന്നുവെന്നും കുറ്റം ചെയ്തത് ആരൊക്കെയെന്ന് പൊതുസമൂഹത്തോട് പറയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും ജി സുധാകരൻ വിമർശിച്ചിരുന്നു.
മുന്നമ്പത്തുട്ടായ ബോട്ടപകടത്തിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. വൈപ്പിൻ ചാപ്പാ സ്വദേശി ശരത്തിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെയോടെ കണ്ടെത്തിയത്. നിയമനക്കോഴക്കേസിലെ അഖിൽ സജീവ്, ഒന്നാം പ്രതിയായ സ്പൈസസ് ബോർഡ് തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി യുവമോർച്ച നേതാവ് റാന്നി സ്വദേശിയായ രാജേഷ് ഒളിവിൽ പോയതായി റിപ്പോർട്ട്. പീഡനക്കേസിലെ പരാതിക്കാരി തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് കേസിൽ അറസ്റ്റിലായ നടൻ ഷിയാസ് കരീം. പരാതിക്കാരിയെ വിവാഹം കഴിക്കാമെന്ന് താൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ യുവതി നേരത്തെ വിവാഹം കഴിച്ചതാണെന്നും അതിലൊരു മകനുണ്ടെന്നുമുള്ള വിവരം മറച്ചുവെച്ചെന്നും ഷിയാസ് ആരോപിച്ചു. ഇതോടെയാണ് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ഷിയാസ് കാസർഗോഡ് ചന്ദേര പോലീസിനെ മൊഴി നൽകി. Kalyanam, inspired by the epic love story of Ramayana, crafted by Choya Lucas, world's favorite jeweler. മുസ്ലിം ലീഗിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് സിനിമാ താരവും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ അധിക്ഷേപിച്ചെന്നാരോപിച്ച് MS ഓഫ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം ഇത് വസ്തുതാവിരുദ്ധമാണെന്നും തനിക്കെതിരെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പു പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് സി ഷുക്കൂർ വ്യക്തമാക്കി. ജനതാദൾ എസ് നേതൃയോഗം കൊച്ചിയിൽ. ജനതാദൾ എസിന്റെ ദേശീയ നേതൃത്വം NDA സഖ്യത്തിന്റെ ഭാഗമായതോടെയുണ്ടായ പ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് അടിയന്തര നേതൃയോഗം ചേർന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമത്തിന് ഇന്ന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ KSEB. കുടംകുളത്തെയും മൂഴിയാറിലെയും തകരാർ ഉച്ചയോടെ പരിഹരിക്കുന്നതോടെ ഇന്ന് സംസ്ഥാനത്ത് വൈദ്യുത നിയന്ത്രണം വേണ്ടിവരില്ലെന്നാണ് കണക്കുകൂട്ടൽ. അപ്രതീക്ഷിതമായി വൈദ്യുതി പ്രതിസന്ധി നേരിട്ടതോടെ ഇന്നലെ KSEB സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മുദ്രവെച്ച ന്യൂസ് ക്ലിക്ക് ഓഫീസിൽ നിന്ന് കൂടുതൽ ഉപകരണങ്ങളും രേഖകളും ദില്ലി പോലീസ് പിടിച്ചെടുത്തു. ഓഫീസ് തുറന്ന് കഴിഞ്ഞ ദിവസമാണ് ഉപകരണങ്ങൾ കൊണ്ടുപോയതെന്ന് ന്യൂസ് ക്ലിക്ക് അറിയിച്ചു. എന്നാൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതൊന്നും മാധ്യമപ്രവർത്തനത്തിന് തടസ്സമാകില്ലെന്നും ന്യൂസ് ക്ലിക്ക് പറഞ്ഞു. സിക്കിമിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 44 പേരാണ് മരിച്ചതെന്ന് കണക്കുകൾ. നാലാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. ബംഗാൾ അതിർത്തിയിൽ നിന്നും 6 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും അവശ്യ സാധനങ്ങൾ പോലും ലഭിക്കാതെ നിരവധി പേരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 100 കടന്നു. വനിതകളുടെ കബഡിയിൽ ചൈനീസ് തായ്പേയിയെ തോൽപ്പിച്ച് ഇന്ത്യ ഇന്ന് സ്വർണം നേടി. കബഡി സ്വർണത്തിന് പുറമെ 58 ടീം 4 മെഡലുകൾ കൂടി നേടിയതോടെയാണ് ഇന്ത്യ സെഞ്ചുറി തൊട്ടത്. ഇതിന് പിന്നാലെ ഏഷ്യൻ ഗെയിംസിൽ ചരിത്രമെഴുതിയ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ബാഡ്മിന്റൺ ഡബിൾസിൽ സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണിത്. 26 സ്വർണം, 35 വെള്ളി, 40 വെങ്കലവുമടക്കം 101 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസ് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. വാർത്തകൾ വിരൽ തുമ്പിൽ.